ഈ യുഗത്തിൽ എല്ലാ ആളുകളും സി എൻ ജിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി നമ്മളെ പിയാജോ പ്രവർത്തി ചെയ്ത ഈ സി എൻ ജി കുടിസ് ആളുകൾക്ക് ഏറ്റവും പിന്നെ ഉപകാരപ്രദമായിട്ടുള്ള വാഹനം, അതുപോലെ തന്നെ ജെർക്കിങ്ങും അതോടൊപ്പം തന്നെ ഏറ്റവും പിന്നെ മൈലേജും ഒക്കെ കിട്ടുന്ന ഒരു വാഹനമാണ് സി എൻ ജി ആപ്പേ കുടിസ്. ഫ്രണ്ട്സ്, ഞാൻ ഇഷാദ് പടിഞ്ഞാറ്റി മുരാണ്. ഞാനിപ്പം മഞ്ചേരി ക്ലാസിക് മോട്ടേഴ്സിലാണ്, പൈജി ആപ്പേൻ്റെ ഷോറൂമിൽ. ഇത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ചേരി 22 മൈൽ കോപ്പറേറ്റീവ് കോളേജിൻ്റെ സൈഡിലാണ് ഈ ഷോറൂം ഉള്ളത്. അപ്പോൾ ഇന്ന് ഇവിടെ വരാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആപ്പേ സി എൻ ജി കാർഗോ വണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കാണാനും അതിനെക്കുറിച്ച് അറിയാനും പിന്നെ ഒരു പരിചയപ്പെടാനും വന്നാണ്. കാരണം ഈ സി എൻ ജിൻ്റെ വണ്ടികൾ കുറേ ഇറങ്ങുന്നുണ്ട്. അപ്പം അതിൽ കാർഗോ എങ്ങനെയാണ് അതിൻ്റെ പെർഫോമൻസ്, അതിൻ്റെ കാര്യങ്ങളൊന്നൊക്കെ അറിയണം. അപ്പോൾ അതിന് ഇന്ന് നമ്മളുടെ കൂടെ ഹംറാസ് ബാബ് ഉണ്ട്, ഇവിടുത്തെ മാനേജർ ഹംറാസ് ബാബ് ഉണ്ട്. കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു തരാം. അപ്പോൾ നമുക്ക് വീഡിയോയിലൊക്കെ കിടക്കാം, ഞാൻ ഫുള്ളായിട്ട് കാണിച്ചു തരാം എങ്ങനെയാണ് കാര്യങ്ങൾ എന്നുള്ളത്. ഇതിൻ്റെ കാരണം സി എൻ ജിൻ്റെ വണ്ടിയാണ്, നമുക്കൊരു അത്ഭുതം തന്നെയാണല്ലോ. ഈ ഇത്രയും ലോഡുള്ള വണ്ടി സി എൻ ജി വെച്ച് എങ്ങനെ വലിക്കും നമുക്ക് അറിയണമല്ലോ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. ഈ വണ്ടി 4-5 കളറിലുണ്ട്. പിന്നെ ഇതിൽ 3 വേരിയേഷനുള്ള വണ്ടികളുണ്ട്. ഒരേ സിലിണ്ടർ തന്നെയാണ്, പക്ഷേ 3 വേരിയേഷനുണ്ട്. അത് നമ്മുടെ ലോഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സാധനങ്ങൾ കയറ്റുന്ന സ്ഥലം, എന്ന് വെച്ചാൽ കരിയർ ഭാഗത്താണ് ഇതിൻ്റെ വ്യത്യാസങ്ങൾ വന്നിട്ടുള്ളത്. അപ്പം അതൊക്കെ നമുക്കിന്ന് കാണുന്നതിൽ എങ്ങനെയാണ് കാര്യങ്ങൾ എന്നുള്ളത്. ക്ലാസിക് മോട്ടോഴ്സിൻ്റെ മാനേജർ അമ്രസ് ബാബു നമ്മുടെ അടുത്തുണ്ട്. അപ്പം മൂപ്പരനെ എല്ലാ കാര്യം വിശദീകരിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്നാൽ നമുക്ക് കാര്യങ്ങൾക്ക് കിടക്കാം. അമ്രസ് ബാബു, ഇപ്പം നമ്മുടെ ഈ സി എൻ ജി ആപ്പേ കാർഗോൻ്റെ കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ വില എങ്ങനെയാണ്? ഇപ്പം വില വരുന്നത് 3 വിധ വണ്ടികളാണ് ഇപ്പൊ ഉള്ളത്. 3 ടൈപ്പ്, 3 കാറ്റഗറി. അതായത് 5 അടി, 5 അടി, 5.5 അടി, 6 അടി, 5, 5.5, 6. ഓക്കെ, 3 അടിയിലായിട്ടാണ് വണ്ടികൾ വരുന്നത്. അതെങ്ങനെയാണ്, എവിടെയാണ് ഈ വ്യത്യാസം കാണുന്നത്? നമ്മള് ടെക് ബേസിലാണ് വ്യത്യാസം. അതെ, ഇതിപ്പോ 6 അടിന്റെയാണ്. 5.5, ഇത് 5.5. അപ്പൊ ചേർത്തുണ്ട്, 5, പിന്നെ ഇതിന്റെ വലുതുണ്ട്,
വീതി ഒരേ മാതിരി ആയിരിക്കും, നീളം നീളത്തിൽ മാറ്റം വരും. ഓക്കെ, എല്ലാത്തിലും ചെറിയ വേരിയേഷൻ ഉണ്ടാവും, ചെറിയ വേരിയേഷൻ. അപ്പം ഈ 6 അടിയുള്ള നമ്മൾ ഈ സി എൻ ജി കാർഗോ ഒക്കെ എന്താ വില? 85 ആണ് ഇപ്പൊ റേറ്റ് വരുന്നത്. 2 85 ഓക്കെ, അതായത് 6 അടിക്കുള്ള ട്രക്കിന്. അത് കുറച്ച് ഇപ്പൊ അടുത്ത ആഴ്ചയായിട്ട് വില കൂടാൻ ചാൻസ് ഉണ്ട്. 2022 മുതൽ എന്തായാലും വില കൂടും. വില കൂടി ഫസ്റ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്യും, കുറച്ച് റേറ്റ് കൂടാൻ ചാൻസ് ഉണ്ട്. ഇപ്പത്തെ റേറ്റ് 2 85 ആണ് ഇപ്പത്തെ റേറ്റ്. 300 cc ആണ് മറ്റേതിന്. നമ്മളെ ഇതിപ്പോ 5 അടി അല്ല 6 അടിന്റെ വിലയാണ് ഇപ്പൊ നിങ്ങൾ പറഞ്ഞത്. 6 അടി ഇനി 5 അടിന്റെ എന്ത് വില വരും? 5 അടിന്റെ ആകുമ്പോ 2000 രൂപ കമ്മി. 2 84 അങ്ങനെ 83 2022 ജനുവരി ആകുമ്പോ റേറ്റ് കൂടും. ഈ മാസം കൂടും ചിലപ്പോ. പിന്നെ അതുപോലെ തന്നെ ഇതില് എത്ര ലോഡിംഗ് കപ്പാസിറ്റി എങ്ങനെയാണ്? ലോഡിംഗ് കപ്പാസിറ്റി പെർമിഷൻ വരുന്നത് 599. ഓക്കെ, 600 ആണ് ആർസിയിൽ ഏകദേശം പെർമിറ്റ് കിട്ടുള്ളൂ. നമുക്കിപ്പോ ഒരു 10 വരെ മാക്സിമം വലിക്കും, വണ്ടി കയറുന്നവരെ വണ്ടി പോകുന്നതാണ്. ഓക്കെ, പിന്നെ ഇതിന്റെ മൈലേജ് എങ്ങനെയാണ്? മൈലേജ് വരുന്നത് ഇതിന്റെ ഈ ഡിക്കി ബാക്ക് സ്പേസിന്റെ അതിൽ വരുന്നതിലൊക്കെ ഒരേ സെയിം ടാങ്ക് തന്നെയാണ്. പിന്നെ നമ്മളെ ആ ബാക്കത്തെ ഗുഡ്സിന്റെ സ്ഥലത്തിന് മാത്രം കുറച്ച് വ്യത്യാസം വരുന്നു അല്ലേ? ഡെക്കിന് മാത്രം കുറച്ച് വ്യത്യാസം വരും. ഇതാണ് ഇതിന്റെ ഉൾവശം കേട്ടോ. ഇത് ബ്രേക്ക് ഫ്ലൂയിഡ് അല്ലേ? ബ്രേക്ക് ഓയില്. പിന്നെ സാധാരണ നമ്മള് ഗ്യാസ് നിറക്കണത് എവിടെയാണ്? നിറക്കണ ഇവിടെ അല്ലേ? ഗ്യാസ് നിറക്കണ സ്ഥലം ഇവിടെയാണ്. പിന്നെ ഇത് ഓപ്പൺ ക്ലോസ്. എന്നുവെച്ചാൽ നമ്മള് നിറച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഓപ്പൺ ആക്കണം. വണ്ടി പാസഞ്ചർ വണ്ടിന്റെ എല്ലാ സിസ്റ്റം ഫ്രണ്ടിലുള്ള വ്യത്യാസങ്ങളൊന്നും കാര്യമില്ല. ന്യൂട്രൽ ലൈറ്റ്. പിന്നെ ഇതാണ് നമ്മുടെ സി എൻ ജിന്റെ ഇത് കേട്ടോ. ഇൻഡിക്കേഷൻ ഗ്യാസ് എന്നറിയുന്ന കാര്യങ്ങള് ബാക്കിയൊക്കെ സാധാരണ മാതിരി തന്നെ. പിന്നെ സാധാരണ കുറച്ച് സ്പേസ് കൂടിയുണ്ട്. അത് തന്നെ ഭാഗം. അതിന് ചെറിയ വ്യത്യാസം. ഞാൻ നിക്കുമ്പോ തന്നെ എനിക്ക് തന്നെ ഒരു വ്യത്യാസം തോന്നുന്നുണ്ട്. ഇല്ലേ, മറ്റേ തല മുട്ടിയിരുന്നു. അതില്ല കാണാനില്ല. പിന്നെ സാധാരണ ഇത് പിന്നെ നമ്മളെ ഫയർ സ്റ്റേഷന്റെ കാര്യങ്ങള്. സ്റ്റെപ്പിനി ഇവിടെയാണല്ലേ. ഇതാണ് സ്റ്റെപ്പിനി വരുന്നത്. BS6 അല്ലേ വണ്ടി? അതിന്റെ വ്യത്യാസങ്ങൾ എന്താണ്? വരുന്നുള്ളൂ. പിന്നെ 300 cc എഞ്ചിനാണ്. അത് വാട്ടർ കൂൾഡ് എഞ്ചിനാണ്. എന്നുവെച്ചാൽ റേഡിയേറ്ററിന്റെ ഫ്ലൈ വീലിന്റെ ഉള്ളിലാണ് വരാം. ഇതാണ് ഇതിന്റെ എഞ്ചിൻ റൂം കേട്ടോ. ഇതാണ് എഞ്ചിൻ റൂം ഇതിന്റെ. അതായത് നമ്മളെ ഡീസൽ വാഹനത്തിന്റെ പോലെ തന്നെയാണ് ഏകദേശം എല്ലാം ബോഡികളൊക്കെ. എഞ്ചിനിലും മാറ്റേ ഉള്ളൂ, ഫ്രണ്ട് ഏജിലൊരു ചെറിയ സിലിണ്ടർ ഉണ്ടാവും. ചെറിയ സിലിണ്ടർ. പിന്നെ കുറച്ച് സ്പേസ് കൂടിയാണ് നടത്തം. ആ ക്യാബിന് കുറച്ച് സ്പേസ് കൂടുതലുണ്ട്. ഡീസൽ വാഹനത്തിന് ഡ്രൈവർ സീറ്റിന്റെ അടിയിൽ ആദ്യം സ്റ്റെപ്പിനെല്ലാം ഒന്നില്ല. അതിന് പകരമായിട്ട് ഇപ്പോ ഡീസൽ ടാങ്കും പിന്നെ സ്റ്റെപ്പിന് സൈഡിലാണ് വരുന്നത്. സൈഡിലായിട്ട് വരുന്നത്. പിന്നെ നമ്മള് ഇതാണ്, ഇവിടെയാണ് പെട്രോൾ ടാങ്ക് കേട്ടോ. പെട്രോൾ ടാങ്ക് എവിടെയാണ്? ടയറിനൊക്കെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? സെയിം ടയർ. ടയറൊക്കെ സെയിം. പഴയ ഡീസലുണ്ട്, അതേ സെയിം ടയറിനല്ലേ. പിന്നെ നമ്മുടെ സാദിഖ് ഭായ് ഇവിടെ ഉണ്ട്. മുമ്പ് ഇതിന്റെ എക്സ്ചേഞ്ചിനെ കുറിച്ചൊക്കെ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞിരുന്നതാണ്. 3 വേദശോടെയാണ് ഈ വാഹനം പിന്നെ ഇറങ്ങിയിട്ടുള്ളത്. 5, 5.5, 6 എന്ന് ആളുകൾക്ക് ഒന്നുകൂടി ഉപയോഗശൂന്യമായ രൂപത്തിലാണ് വാഹനം ഇപ്പോൾ ഉള്ളത്. വ്യാജോ പിന്നെ ഇറക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഒന്നുകൂടി പിന്നെ മൈലേജും വലിയും ഒക്കെ ഉപകാരപ്രദമായിട്ടുള്ള വാഹനമാണ് ഈ പിന്നെ സി എൻ ജി കൂടുതൽ. ഇപ്പോൾ എല്ലാവരും പിന്നെ ഡീസൽ ഒഴിവാക്കി സി എൻ ജിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഏത് വാഹനമായാലും, ഡീസൽ വണ്ടി ആയാലും പെട്രോൾ വണ്ടി ആയാലും ഏത് വണ്ടി ആയാലും നമ്മൾ എക്സ്ചേഞ്ച് എടുക്കാൻ തയ്യാറാണ്.
നല്ല വിലയിൽ തന്നെ നമ്മൾ പുതിയ വന്ന പഴയ വാഹനം എടുത്ത് പുതിയ വാഹനങ്ങൾക്ക് നൽകും അതുപോലെ തന്നെ വർക്ക്ഷോപ്പിലെ സർവീസിന്റെ കാര്യത്തിൽ നിങ്ങൾ ഒരു പേടിയും പേടിക്കണ്ട 100% ഗ്യാരണ്ടിയോട് കൂടി നമ്മൾ ആ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കും മെക്കാനിക്ക് ട്രെയിനിങ് കഴിഞ്ഞ മെക്കാനിക്കുടെ സേവനവും അതോടൊപ്പം സ്പെയറും ഒക്കെ ഒതുങ്ങിയ ഒരു ടീമാണ് പിന്നെ ഞങ്ങൾ വർക്ക്ഷോപ്പിലുള്ള സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതോട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാവരുടെ വാഹനങ്ങൾ പിന്നെ സി എൻ ജിയിലേക്ക് മാറുക എല്ലാവരും ചിന്തിക്കുക കാരണം സി എൻ ജി വാഹനം ഇറക്കി എന്നുകൊണ്ട് ഒരു പ്രയാസവും ഒരു പേടിയും പേടിക്കേണ്ട ആവശ്യമില്ല നമ്മൾ ചുറ്റുപാടത്തൊക്കെ പമ്പുകൾ തന്നെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് എവിടെ ചെന്നാലും സി എൻ ജി സുലഭമായി കിട്ടുന്നൊരു കാലഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക എല്ലാവർക്കും പമ്പും കാര്യങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ അതിൻ്റെ സിലിണ്ടറും കാര്യങ്ങളൊക്കെ വാഹനത്തിൻ്റെ എല്ലാ ഉത്തരവാദിത്വത്തോടു കൂടി ഞങ്ങൾ ചെയ്തു കൊടുക്കും പിന്നെ നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള വാഹനമാണ് സി എൻ ജി സിലിണ്ടർ ഗുഡ്സ് അതിലേക്ക് എല്ലാവരും മാറണം അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ആപ്പേ സി എൻ ജി കാർഗോൻ്റെ വിശേഷങ്ങൾ ഇപ്പം ഇവിടെ ക്ലാസിക് മോഡൽസിൽ രണ്ട് കളർ വാഹനമുള്ളത് ഒന്ന് നീലയും ഒന്ന് മഞ്ഞയും പിന്നെ അതുപോലെ തന്നെ നമ്മളിവിടുത്തെ മാനേജർ അമ്രാസ് ബാബുവും പിന്നെ അതുപോലെ തന്നെ സാധിക്കും എല്ലാ കാര്യങ്ങളും വിശദമായി പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ഗ്യാരണ്ടിയും പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ പിന്നെ ഇതിൽ ഞാൻ കണ്ട കാര്യങ്ങൾ കുറച്ച് സ്പേസ് കൂടുതലാട്ടോ അതിൻ്റെ ഉൾഭാഗത്ത് സ്പേസ് കൂടുതലുണ്ട് പിന്നെ മൂന്ന് ടൈപ്പാണ് ഇതിൻ്റെ മൂന്ന് ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഗുഡ്സ് കരിയറിൻ്റെ ഭാഗത്ത് ഇതിന് 5 അടി 5.5 അടി 6 അടി അങ്ങനത്തെ കാര്യങ്ങളൊന്നും അതിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വന്നിട്ടുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ അപ്പം ഇത് സ്ഥലം മഞ്ചേരിയാണ് ക്ലാസിക് മോട്ടേഴ്സ് ആപ്പിൻ്റെ ഷോറൂമാണ് മഞ്ചേരി 22 മൈൽ കോപ്പറേറ്റീവ് കോളേജിൻ്റെ സൈഡിലാണ് അപ്പം ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ഇപ്പം നമ്മൾ ഈ ആപ്പിൻ്റെ വണ്ടി ഇറങ്ങിയത് അധികം ആൾക്കാർ അറിഞ്ഞിട്ടില്ല പിന്നെ ഇത് സി എൻ ജി ആണ് അപ്പോൾ അതിൻ്റെ കുറേ മാറ്റങ്ങളുണ്ടാവും വലിയ ജർക്കിംഗ് ഒന്നുമില്ല അപ്പം മാക്സിമം നമ്മളെ സുഹൃത്തുക്കൾക്ക് ഡ്രൈവർ സഹോദരന്മാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അവർ ഇതിനെക്കുറിച്ച് അറിയട്ടെ കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ നിഷാദ് പടിഞ്ഞാറ്റുമുറി സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക ഇൻസ്റ്റയിലും നിഷാദ് പടിഞ്ഞാറ്റുമാണ് അപ്പം ഓക്കെ ബൈ